ഞാൻ ഈ യാത്രയിൽ യാത്രയിലുടനീളമേ മന്ത്രി മിനിസ്റ്റർ മിനിസ്റ്റർ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു മിനിസ്റ്ററുടെ ഈ രാവിലെ നമ്മളുടെ മോർണിംഗ് ഷോയിലൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്ത ഒരു മന്ത്രി അത് സജി ചെറിയാനാണെന്ന് എനിക്ക് തോന്നി കാരണം ബോട്ടിൽ കയറുന്നതും അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു കുട്ടിയായി മാറുന്ന അതായത് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു കുട്ടിയായി മാറുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു തനി ചെങ്ങന്നൂരുകാരനായി മാറുന്ന ഒരു സജിചറിയാൻ എല്ലാ ഇടങ്ങളിലും ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നവകേരള യാത്രയിലുടനീളം ഞാൻ വളരെ സാധാരണക്കാരനാണ് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും സാധാരണക്കാരോടൊപ്പം ഇടപെട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്ഥലങ്ങളെല്ലാം ഒരു ഒരനുഭവങ്ങളാണ് ഇപ്പൊ ഞാൻ തേക്കടി ചെന്നപ്പോൾ എനിക്ക് തലേ ദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തു ചെയ്താലെ ആഗ്രഹിച്ചു അവിടെ ബോട്ട് യാത്ര ചെയ്യണമെന്ന് കാരണം സ്കൂളിൽ കുട്ടിയായിരിക്കുമ്പോൾ മാത്രമാണ് എനിക്കന്ന് കാണാൻ പറ്റും പിന്നെ ഞാൻ തേക്കടി കണ്ടിട്ടില്ല അവിടെ ചെന്ന് അതിനൊരു സംവിധാനം ഉണ്ടാക്കി അവിടെ ഒരു ബോട്ട് ഓടിക്കുന്ന ആദിവാസി ഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ സംബന്ധിച്ചു പോലീസിന്റെ പിന്തുണ കിട്ടി നല്ല ഒരു യാത്ര എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു കാരണമെന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ പ്രകൃതിയെ കാണാനും നമ്മുടെ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ നാടിന്റെ വളർച്ചയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായിരുന്നു തേക്കടിയിൽ ഞാൻ മലപ്പുറത്ത് ചെന്നപ്പോൾ ഒരു മലയുടെ മുകളിലൂടെ രാവിലെ കാണാൻ പോയി വലിയൊരു അനുഭവമായിരുന്നു കാരണം മലപ്പുറം പോലെ ജില്ലയുടെ ടൂറിസം മേഖലയിൽ വലിയൊരു സാധ്യത അവിടെ വെച്ച് അരുൺ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കൾച്ചറൽ ടൂറിസത്തിന്റെ സാധ്യത ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിതിക്കുന്നത് ഒരു പത്ത് അമ്പത് ഏക്കർ സ്ഥലത്ത് ഒരു മല അത് ഒരുപാട് കാര്യങ്ങളവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്താൽ ലക്ഷക്കണക്കിന് പിന്നെ ആളുകൾ നമ്മുടെ ആ ടൂറിസത്തിന്റെ ഭാഗമായിട്ടും കൾച്ചറിന്റെ ഭാഗമായിട്ടും എത്തപ്പെടും അപ്പൊ കേരളത്തിന്റെ സൗന്ദര്യം ശരിക്കും നമ്മളെല്ലാം ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം പോകുമ്പോൾ നമുക്ക് പലപ്പോഴും മീറ്റിങ്ങുകളിൽ നിന്ന് മീറ്റിങ്ങുകളിലേക്ക് അല്ലെങ്കിൽ പരിപാടികളിൽ നിന്ന് പരിപാടികളിലേക്ക് പോകുന്നതിനപ്പുറം നമുക്ക് ശരിക്കും കേരളത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാനുള്ള കാര്യം എന്റെ കാര്യം പറയാം ഞാനങ്ങനെ അധിക സ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒരുപാട് യാത്ര ചെയ്യാനും എനിക്ക് സമയം കിട്ടുന്നില്ല ഞാനിപ്പോൾ മന്ത്രിയായതിനുശേഷം കേരളത്തിന് പുറത്തോട്ട് അധികം പോകാത്തൊരു മന്ത്രിയെ ഞാൻ കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല പോകാൻ താല്പര്യമില്ല കിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് യാത്രകൾ ചെയ്യണമെന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങൾ അറിയണം കേരളത്തെ വിവിധ സ്ഥലങ്ങൾ അറിയണം അപ്പൊ ഈ യാത്രയിൽ എനിക്കുണ്ടായ ഗുണം ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് പോയി ആ കേന്ദ്രം കാണാൻ ഉള്ള ഒരു പ്രത്യേക സാഹചര്യം അത് ചില ക്ഷേത്രങ്ങൾ കണ്ടു കുറച്ച് പള്ളികൾ കണ്ടു ചില മുസ്ലിം പള്ളികൾ കാണാൻ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഞാനും പലയിടങ്ങളിലും ഇങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചു സജി ചെറിയാൻ ശരിക്കും അടിച്ചു പൊളിക്കുകയാണല്ലോ എന്ന് ഞാൻ അത് കണ്ടപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഇതിന്റെ കൂടെ അതായത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു യാത്രയാണ് എന്നാൽ പോലും അതിന്റെ കൂടെ രാവിലെ നല്ല വൈബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോവുകയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്തെങ്കിലും കാണുമ്പോൾ പറയണമെന്നും കരുതിയിരുന്നു അല്ല നമ്മൾ സുജയ മനുഷ്യനെ അറിയുക എന്നുള്ളത് സ്ഥലം അറിയുക മനുഷ്യനെ അറിയുക നമ്മുടെ നാട് എത്ര സുന്ദരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അനുഭവമല്ലേ അപ്പൊ എന്റെ ഈ യാത്രയിൽ എനിക്ക് ഈ നവകേരള സദസ്സിൽ അതിനകത്ത് ഞങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുമ്പോഴും എല്ലാ ദിവസവും ഒരു പുതിയ അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാനത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു അത് എന്റെ സഹപ്രവർത്തകരായി വന്ന മന്ത്രിമാരും പറഞ്ഞു സുജയ് ഇപ്പം ചോദിച്ചാ മാധവെ ചോദ്യം ചോദിച്ചത് ഏറ്റവും നന്നായി സന്തോഷകരമായി യാത്ര ചെയ്ത ഒരാളെ സഞ്ചരിയാണെന്ന് പറഞ്ഞത് മാത്രമല്ല വണ്ടിക്കുള്ളിലും എനിക്ക് തോന്നുന്നു ഇത്രയും സ്നേഹത്തോടും ഐക്യത്തോടും ഞങ്ങളെല്ലാവരും കൂടി പിന്നെ യാത്ര ചെയ്തൊരു കാര്യം ഒരുമിച്ച് യാത്ര ചെയ്യുകയാണല്ലോ ഭയങ്കര ഒരു സ്നേഹം ഓരോരുത്തരെ ഹൃദയത്തിലോട്ട് പരസ്പരം അറിയാനും കാണാനും ബഹുമാനിക്കാനും ഒക്കെ കഴിഞ്ഞ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇരുപത്തിയൊന്നു പേർക്കും എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു വലിയൊരു വലിയൊരു ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടാൻ സാധ്യല്ലാത്തൊരനുഭവമായിരുന്നു ആർക്കും കിട്ടിക്കാണത്തില്ല ഇങ്ങനെയൊരു അനുഭവം അതൊരു വലിയ അനുഭവം തന്നെയാണ് ഇങ്ങനെ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് കാരണം ഭരണാധികാരികളായിട്ടുള്ളവരൊക്കെ ഒരുമിച്ച് താഴോട്ട് പോയി ജനങ്ങളെ കാണാനും നാട് കാണാനും നാടിന്റെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയണം